ഗവർണർ സർക്കാരിനെതിരാണെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രചാരണം പുകമറ സൃഷ്ടിക്കാനാണ്. നിയമസഭ പാസാക്കി ഗവർണറുടെ അംഗീകാരത്തിനയച്ച ബില്ലുകളിന്മേൽ നിയമോപദേശം നേടിയെന്ന ചില മാധ്യമങ്ങളുടെ വാർത്തയും വെറും വെടിയും പുകയും മാത്രമാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയെത്തി ബില്ലുകൾ പരിശോധിക്കാതെ ഒരു തരത്തിലുള്ള ആലോചനയും നടക്കില്ലെന്ന് രാജ്ഭവൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 18-ാം തീയതി തിരുവനന്തപുരത്ത് എത്തുന്ന ഗവർണർ അന്ന് മാത്രമേ ബില്ലുകൾ പരിശോധിക്കൂ, അതിനുശേഷമേ എന്ത് നിലപാടും സ്വീകരിക്കൂ. ഭരണഘടനാ ചുമതല നിർവഹിക്കുമെന്നാണ് ഇതേക്കുറിച്ച് ഗവർണർ വ്യക്തമാക്കിയത്. എന്നാൽ ഗവർണറും സർക്കാരും തമ്മിൽ വലിയ പോരാണെന്ന് സ്ഥാപിക്കുകയാണ് പ്രതിപക്ഷങ്ങളും ചില മാധ്യമങ്ങളും. ഗവർണറെ നിരന്തരം പ്രകോപിപ്പിക്കാനും അതുവഴി സർക്കാരിനെതിരെ നിലപാട് എടുപ്പിക്കാനുമാണ് ഇക്കൂട്ടരുടെ ശ്രമം. ഇതിനായി ഔദ്യോഗിക വിവരം എന്ന നിലയിൽ ചിലർ വാർത്തയുണ്ടാക്കാനുള്ള വിഭവങ്ങളും നൽകുന്നു. ഗവർണറുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവർണർ വ്യക്തിയല്ല, ഭരണഘടനാ സ്ഥാപനമാണ്. വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കാനുള്ള ബാധ്യത അതിനുണ്ടെന്നാണ് സർക്കാർ നിലപാട്. നിയമോപദേശം ഗവർണറോ ബന്ധപ്പെട്ട മറ്റാരെങ്കിലുമോ ആലോചിച്ചിട്ടില്ലെങ്കിലും അതിലേക്ക് നയിക്കുകയാണ് വാർത്തകളുടെ ലക്ഷ്യം. നേരത്തെ മുഖ്യമന്ത്രി ഗവർണർക്ക് അയക്കാത്ത ഫയലിൽ നിയമോപദേശം തേടിയെന്ന വാർത്ത നൽകിയതും ഇതേ മാധ്യമങ്ങളാണ്. ഭരണഘടനയും കീഴ്വഴക്കങ്ങളും അനുസരിച്ച് മാത്രമേ ബില്ലുകളിൽ ഒപ്പിടുന്നതടക്കം തീരുമാനങ്ങൾ എടുക്കൂവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കോട്ടയത്ത് മാധ്യമ പ്രവർത്തകരോടാണ് ഇത് പറഞ്ഞത്. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഭരണഘടനാപരമായി മാത്രമേ തീരുമാനങ്ങൾ എടുക്കൂ. സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം പരിപാവനമാണ്. അതിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ല. എക്സിക്യൂട്ടീവിൻ്റെ ഇടപെടലുകൾക്ക് കൂട്ടുനിൽക്കാനാകില്ല. ഒരു ബില്ലും തൻ്റെ മുന്നിൽ എത്തിയിട്ടില്ലെന്നും ഗവർണർ ആവർത്തിച്ചു പറഞ്ഞു. സത്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? അതിലെന്താണ് തെറ്റ്? ഭരണഘടനയും കീഴ്വഴക്കങ്ങളും അനുസരിച്ച് മാത്രമേ ബില്ലുകളിൽ ഒപ്പിടാവൂ. അങ്ങനെ ചെയ്യണമെന്നാണ് സർക്കാരിൻ്റെയും ആഗ്രഹം. ഇല്ലാത്ത വിവാദം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ ചില മാധ്യമങ്ങൾക്കൊരു ഹോബിയാണ്, നേരം പോക്കാണ്. അതിനെ നിന്ന് കൊടുക്കാൻ ഗവർണറും സർക്കാരും തയ്യാറാവില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. എന്നാലും പോകുന്ന പോക്കിൽ കിടക്കട്ടെ ഒരു വെടി എന്ന ചിന്തയാണ് അവർക്ക്.